നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയായ എന്ന് കരുതുന്ന ഒരിക്കൽ കൂടി പുന്നൻ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എൻ്റെ പേര് മിഥുൻ. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? കൂട്ടുകാരെ, നമ്മുടെ കണ്ണപ്പനെ കണ്ടോ? കണ്ണപ്പന് ദാസപ്പൻ. ഇത് ദാസപ്പൻ, ഇത് കണ്ണപ്പൻ, ഇത് ദാസപ്പൻ, ഇത് കണ്ണപ്പൻ, ഇത് ദാസപ്പൻ, ഇത് കണ്ണപ്പൻ, ഇത് ദാസപ്പൻ, ഇത് കണ്ണപ്പൻ. അയ്യോ, അപ്പം ഇവന്മാരെ കിട്ടുന്ന വീഡിയോ ആയിരുന്നു. ഇവന്മാരെ എങ്ങനെ ടേമിങ് ചെയ്യുന്നു എന്നൊക്കെയുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത്. അതെല്ലാവരും കണ്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വേറൊരു വെറൈറ്റിയാണ്. ഒരു ഡീവിയനെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് വലിയ ലെന്തിയുള്ള വീഡിയോ അല്ല ഇത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇവന്മാർക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ബ്ലൂബെറീസാണ് അവന്മാർ തിന്നുന്നത്. അപ്പം നമ്മുടെ മഷ്റൂം ഡീവിയൻ്റ് ചേട്ടൻ അത് കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ക്ലെയിം ചെയ്ത് നോക്കാം. ക്ലെയിം ചെയ്യുമ്പോൾ ബ്ലൂബെറി ഉണ്ട്, 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റാബിറ്റ് മീറ്റും കൊണ്ട് തന്നിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി അടിപൊളി. ഓക്കെ, നിങ്ങൾ എൻ്റെ ഡീവിയൻസ് കൂട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നോ? പുതിയ 2-3 ഡീവിയൻസിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഡീവിയൻ്റാണ് ദേണ്ടീ നിൽക്കുന്നത്. ഇവയിലൂടെ പേര് ഷേട്ടേഡ് മെയ്ഡൻ. സത്യം പറഞ്ഞാൽ ബുസിബി എന്ന് പറയുന്ന, അതായത് ബുസിബി, നമുക്ക് കൃഷിക്കാവശ്യമായി ഒരു ഉപകാരപ്പെടുന്ന ഒരു ഡീവിയൻ്റായിരുന്നു ആ ബുസിബി എന്ന് പറഞ്ഞൊരു തേനീച്ചയുടെ കൂട്ടിരിക്കുന്ന ഒരു ഡീവിയൻ്റെ. അവനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയ സാധനമാണ് ഇത്. അത് കിട്ടിയില്ല, പകരം ഇവളെ കിട്ടി. ഇവളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. നമ്മുടെ കരടിക്കുട്ടന്മാർ വിശ നിൽക്കുകയാണ്. കണ്ടാമിനേറ്റഡ് അല്ല വേണ്ടിയത്. ഓക്കെ, ബ്ലൂബെറി 10 എണ്ണം ഉണ്ട്. ഓക്കെ, താഴെ പോയി നമ്മുടെ ചേട്ടന്മാർക്ക് കൊടുക്കാം. കണ്ണപ്പനും ദാസപ്പനും ഈക്വൽ ഷെയറാണ്, അതുകൊണ്ട് അവൻ 5 ഇവൻ 5 അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഒരാൾക്ക് കൂടുതലൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇവന്മാർ അങ്ങോട്ട് ഒന്നും ആയിട്ടില്ല. ടേമിംഗ് ഒന്നും നടക്കുന്നില്ല. ഇവന്മാർ കൂട്ടിലുണ്ടെന്നേ ഉള്ളൂ. എന്നെ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നൊന്നുമില്ല, അനുസരണയില്ല. ഓക്കെ, ഞാൻ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ചക്കരെ, അതൊക്കെ മതി കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് പിടിച്ചിരിക്കുക. ബ്ലൂബെറി മാത്രമല്ല, വേറെ ഫുഡൊക്കെ ഇവന്മാർ കഴിക്കും. ഞാനിപ്പം തൽക്കാലം ബ്ലൂബെറി ഫ്രൂട്ട്സ് കൊടുത്ത് നല്ല ഇണക്കി വളർത്താൻ വേണ്ടിയാണ്. ഇപ്പോഴേ തന്നെ മീറ്റൊക്കെ കൊടുത്താലും ശരിയാകത്തില്ലല്ലോ. മീറ്റ് കണ്ട് ഞാൻ കൊണ്ട് ഫിഷ് കൊണ്ട് വെച്ചായിരുന്നു. അത് ഫിഷിങ് തിരിച്ചെടുക്കട്ടെ. ഓക്കെ, സ്പോയിൽഡ് ഫുഡും ഉണ്ട്. വെള്ളം ആവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും വെള്ളം കുടിച്ചോ. ഓക്കെ ചേട്ടാ, അങ്ങനെ തന്നെ ഇരുന്നു. അപ്പം നമ്മുടെ കൃഷിസ്ഥലം ഒന്ന് നോക്കിയേക്കുക അല്ലേ. അപ്പം ഇവിടെ ഈ കൃഷിസ്ഥലത്തിന് സെൽഫ് ഒരു ഹെൽപ്പിന് വേണ്ടി ഈ നമ്മുടെ പാവപ്പെട്ട മഷ്റൂം ചെറുക്കനും കഷ്ടപ്പെട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ബുസിബി എന്ന് പറയുന്ന ഒരു ഡീവിയനെ കൊണ്ടിടാമെന്ന് വെച്ചത്. അവനെ എങ്ങനെയാണ് പിടിക്കാൻ വേണ്ടി പോയതും. ഇപ്പോൾ കൂട്ടുകാർ, ഈ വയറൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടല്ലേ. ഈ വയറൊക്കെ ഒന്ന് മാറ്റിയേക്കാം. ഓക്കെ, അതിനായി നമ്മൾ ബി കൺസ്ട്രക്ഷനെ ഞെക്കി ഇച്ചിരി പൊങ്ങിയിട്ട് സ്പേസ് ബാർ അടിച്ച് ഇച്ചിരി പൊങ്ങിയിട്ട് എല്ലാം അങ്ങ് ഞെക്കിയാൽ മതി. അപ്പോഴത്തേക്കിന് ഈ വയറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മറഞ്ഞു പോകും. ഇപ്പം ഇങ്ങനെ ഉള്ളൊരു വൃത്തിയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ബിസിബി അവനെ നോക്കാൻ പോയതാണ്. അങ്ങനെ പോയ സ്ഥലത്താണ് നിന്നാണ് ഇവനെ കിട്ടിയത്. അപ്പോൾ ആ ഒരു ചെറിയ പ്രശസ്ത ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീടിക്കത്തോട്ടങ്ങ് പോവുകയാണ്. ഓക്കെ, കമോൺ. അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജ്ജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. കൂട്ടുകാരെ, നമ്മൾ ഇതാണ് മാപ്പ്. ഈ ടെലിപ്പോർട്ടേഷൻ ടവർ വന്നിട്ടുണ്ട്. ഇത്ര അടുത്താണ് ടെലിപ്പോർട്ടേഷൻ ടവറിൻ്റെ അടുത്താണ്. നമ്മളതിന് വേണ്ടി ഒരു സൈലയുണ്ട്, സെക്യൂർമെൻ്റ് സൈലോ PSI. അവിടെ വരണം. അവിടെ നിന്ന് ഇത്രയും ദൂരം. പിന്നെ ബ്രിവറി വർക്ക്ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ്. ആൻഡ് ആ ഏരിയ ഫാമേഴ്സ് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടെലിപ്പോർട്ടേഷൻ ടവർ ഞാൻ ഓൾറെഡി വന്നായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇച്ചിരി ദൂരം പോയാൽ മതി, നല്ലൊരു വഴിയൊക്കെയാണ്. Talking about. Oh. But I don't sense anything unusual.
അമ്മൊരു സ്വയം പൊട്ടിത്തെറിക്കുന്നു, അതല്ലേ പ്രശ്നം. ഈ പന്നമാരെ കൊണ്ട് ഭയങ്കര ശല്യമാ. ബോട്ടുകള സ്വയം പൊട്ടിത്തെറിക്കുന്നു, എന്നാ വെട്ടി വെക്കടാ, അത് കുഴപ്പമില്ല. ഫീരിത്തുകളല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. തെണ്ടികൾ ഞാൻ വീണ്ടും റീസ്പോണ്ട് ചെയ്യുവാണ്. ഇനി നിന്നെയൊക്കെ കാണിച്ചു തരാടാ. ആദ്യത്തെ അറ്റംപ്റ്റ് എന്തായാലും കൂട്ടുകാരെ ഫെയിൽഡായിപ്പോയി. നമുക്കിനി രണ്ടാമതൊന്നുകൂടെ പോവാം. ഓക്കെ, എൻ്റെ കുറച്ച് ഐറ്റംസ് താഴെ പോയി, അതും എടുക്കണം. ഇനി നമ്മൾ രണ്ടാമത് പോവാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ അവിടെ സ്പൂണായി, അത്രയും ദൂരമുണ്ട്. അവിടുത്തെ ടെലിപോർട്ടേഷൻ ടവറിലോട്ട് പോവാം. ഇവിടാണ് ബുസി ബി ലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവനെ കാണുന്നില്ല. എന്താ പറ്റിയെന്നു വെച്ചിട്ടില്ല. ഈ ഒരു ലൊക്കേഷനിലുണ്ടെന്ന് ഉള്ള അറിവ് കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്നേരം തണ്ട് അവിടെ ഇല്ല. പകരം തണ്ട് ഈ പണ്ടാരം, മുമ്പേ കണ്ട പണ്ടാരം ഇവിടെ നിൽക്കുന്നു. ഓ, ഇവനെ ഉണ്ട്. ഞാൻ ചാടി മാറിയൊക്കെ നിന്നെ കോടാലിക്ക് തന്നെ വെട്ടാടാ. അദ്ദേഹം നടക്കത്തു കൊടുക്ക തന്നെ. അവൻ ഒട്ടനെ ഗ്യാസ് ഇട്ടു, ബയോ ഗ്യാസ്. ആ അടിച്ച് തൂഫാനാക്കാം അങ്ങനെ വെള്ളത്തിലോട്ട്. ഓക്കെ, ഇവിടെ ഒരു ടാസ്ക് ഉണ്ട്. അത് എച്ച് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ടാസ്കിലോട്ട് പോയി. അപ്പം ബട്ടർഫ്ലൈ ചേട്ടൻ എന്തോ കാണിക്കുന്ന താപ്പോട്ട് പോകാനാണ്. അതുകൊണ്ട് അതെൻ്റെ ലൂട്ടാണ്, അത് കിട്ടും. ഓ, അത് മറഞ്ഞു പോയോ? അപ്പം എങ്ങോട്ടാണ് പോണ്ടിയത്? ഇവിടൊന്നും അവരില്ല. ഇച്ചിരി ഇൻജക്ഷൻ ചെയ്ത്. ഓക്കെ, അത് താഴെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങോട്ടങ്ങ് പോയി നോക്കാം, എന്തോ സംഭവം എന്നറിയത്തില്ല. ബേസ്മെൻറ്റിൻ്റെ അകത്തോട്ടാണ് കാണിക്കുന്നത്, പോയി നോക്കാം. ആ, ഈ ഒരു ക്രേറ്റ് തുറന്ന് നോക്കല്ലേ. ഓ, ദാണ്ട് വരുന്നു. ഇമ്മ്യൂണല്ല, അതൊന്നുമില്ല. പാണ്ഡാരം അടിയിടാവനെ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഫീലിംഗ് ഒന്ന് കൂട്ടിട്ട് ഇല്ല. ഇമ്മ്യൂണൽ സമയത്ത് അടിച്ചൊന്നും നടക്കത്തില്ല അവനെ. ആ പെട്ടിയും തുറക്കാൻ, വീട് പെട്ടി തുറക്കാൻ സമ്മതിക്കത്തില്ല അവനെ. അപ്പോൾ ഇപ്പോൾ ഓണാവ്. ആ, ഇത്രയും സാധനങ്ങൾ കിട്ടി. ഓ, ബ്ലൂ പ്രിൻ്റ് കിട്ടി. ചേട്ടൻ വീണ്ടും വരും. ഓ, എന്തല്ല ഇപ്പം അടിച്ച് താശം. എസ്കേപ്പ് ഫ്രം ബേസ്മെൻ്റ് എന്ന് മേളിൽ കാണിക്കുന്നു. ഓടട്ടെ 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 ഓടാ. എന്തോ വെയിറ്റ് മുടിഞ്ഞ വെയിറ്റ് കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഓടാടിച്ചൊരു ബുദ്ധിമുട്ട്. കീപ്പ് റണ്ണിങ് അതന്നെ. ഞാൻ ഓടുവാണ്, അവനെൻ്റെ പുറകെ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ട്, ചാടി കുത്തി മറിഞ്ഞ് ഓടി, ചാടി കുത്തി മറിഞ്ഞ് ചാടി, ചാടി കുത്തി മറിഞ്ഞ് ചാടി, ഓറാ 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 ഓറാ, ചാടി കുത്തി മറിഞ്ഞ് ചാടി, ആടി കുത്തി മറിഞ്ഞ് ചാടി. ആ, പറയാ, അടിച്ചു അടിച്ചു. ചാടി കുത്തി മറിഞ്ഞ് ചാടി, ചാടി കുത്തി മറിഞ്ഞ് ചാടി. ഇപ്പം ഇപ്പം രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. രക്ഷപ്പെട്ടു കേട്ടോ, രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ വന്നാൽ മതി. ഓ, ആണ്ട് വരിക്കുന്നു. ആഹാ, ഇത്രേ ഉള്ളായിരുന്നോ? അപ്പം അവനെ ബേസ്മെൻറ്റിനകത്തിട്ട് തീർക്കാനൊക്കത്തില്ല, വെളിയിൽ വന്ന് അവനെ തീർക്കാം. അതാണ്ട് നമ്മുടെ ടീമിൻ്റെ ഇവിളെ കിട്ടാൻ വേണ്ടി. ഇവിളെയല്ല, നമ്മൾ ബിസി ബി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കിട്ടാൻ വേണ്ടി ഞാൻ വന്നത്. പക്ഷേ ഇവിളെയാണ് അവസാനം കിട്ടുന്നത്, എന്നെ അറ്റാക്ക് ചെയ്യുന്നു അവർ. ഓക്കെ, അങ്ങനെ ഷാർട്ടേഡ് മെയ്ഡൻ എന്ന് പറയുന്ന ടീമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട്ടു. ഓ, ഇവന്മാരെ 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 ഭയങ്കര ശല്യമാണല്ലോ. ഇവനെയൊക്കെ തീർത്തേക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുകൂട്ടുള്ള നല്ല നല്ല വീഡിയോസിനായി നമ്മുടെ ചാനൽ കയറി ഇന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കിടന്ന് ബെല്ലൈക്കൺ കൊണ്ടൊന്ന് അമർത്തുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ലൈക്ക് അടിക്കുക, കൂട്ടുകാരോട്ടൊക്കെ ഒന്ന് എത്തിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിർത്തുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. സീ യൂ.